ഗുജറാത്തിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കാണാനില്ല എന്ന പരാതിയുമായാണ് രാഹുൽ ഗാന്ധി വീണ്ടും വരുന്നത്. ദണ്ഡ മണ്ഡലത്തിലെ ആദിവാസി വിഭാഗം സ്ഥാനാർത്ഥി കാന്തിബായി ഖരാടിനെ കാണാതായെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ്. എംഎൽഎ ബിജെപി നേതാക്കൾ ക്രൂരമായി ആക്രമിച്ചെന്നും അദ്ദേഹത്തിൽ ഇപ്പോൾ കാണാനില്ലെന്നുമായിരുന്നു രാഹുൽ ട്വിറ്ററിൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു രാഹുലിന്റെ ട്വീറ്റ്. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ പാരാമിലിറ്ററി വിഭാഗത്തെ വിന്യസിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചെങ്കിലും അവർ ഉറക്കത്തിലാണെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഞങ്ങൾ ഭയന്നിട്ടില്ല, ഭയക്കുകയുമില്ല, ശക്തമായി തന്നെ പോരാടുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതേസമയം ബി ജെ പി ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്ന് പ്രതികരിച്ച് കാന്തിബായി ഖരാട് രംഗത്തെത്തിയിരുന്നു. മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ലാദു പാർഗിയും സംഘവുമാണ് തന്നെ ആക്രമിച്ചതെന്ന് ഖരാട് പറയുന്നു. ഞങ്ങളുടെ വാഹനങ്ങൾ ബമോദാരയിലൂടെ പോകുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയും സംഘവും വന്ന് വഴി തടയുകയായിരുന്നു. തുടർന്ന് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങാൻ ശ്രമിച്ചപ്പോൾ കൂടുതൽ പോർ എത്തുകയും ഞങ്ങളെ ആക്രമിക്കുകയുമായിരുന്നു. ജീവൻ കയ്യിൽ പിടിച്ച് 15 കിലോമീറ്ററാണ് ഞങ്ങൾ വാഹനവുമായി പോയത്. 2 മണിക്കൂറോളം കാട്ടിൽ തുടരുകയായിരുന്നു. ഞാൻ ജനങ്ങളെ കാണാൻ പോവുകയാണ്. ബി ജെ പി സ്ഥാനാർത്ഥി ലാദു പാർഗിയും എംഎൽഎ ബറാദും സഹോദരൻ വദഞ്ജിയും ചേർന്നാണ് വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചത്. അവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, വാൾ കൊണ്ട് ആക്രമിച്ചു. സംഭവിച്ച കാര്യങ്ങൾ നിർഭാഗ്യകരമാണ്. ഉടൻ തന്നെ താൻ മണ്ഡലത്തിലേക്ക് പോകുമെന്ന് ഖരാട് പറഞ്ഞു. അതേസമയം പരാജയ ഭീതിയെ തുടർന്നാണ് ബി ജെ പി ഖരാടിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ജിഗ്നേഷ് മേവാനി പ്രതികരിച്ചിരുന്നു. ഇങ്ങനെയാണ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടക്കുകയെന്ന് മേവാനി ചോദിക്കുന്നു. അതിനിടെ സുരക്ഷ ആവശ്യപ്പെട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് കോൺഗ്രസ് എംപി ശക്തി സിംഗ് ഗോഹിൽ കുറ്റപ്പെടുത്തുന്നു. സുരക്ഷ ആവശ്യപ്പെട്ട് ഖരാട് പോലീസ് തലവേച്ച കത്തും ഗോഹിലിൽ പങ്കുവച്ചു. എന്തുകൊണ്ടാണ് പോലീസ് മൗനം തുടരുന്നത്? പരാജയ ഭീതിയിൽ ബി ജെ പിക്ക് എന്തും ചെയ്യാമെന്നാണോ? സുരക്ഷ ആവശ്യപ്പെട്ട് ഖരാട് ബി ജെ പിക്ക് കത്തെഴുതിയിരുന്നു. എന്തുകൊണ്ടാണ് ബി ജെ പി നടപടി സ്വീകരിക്കാത്തത്? ഇത് എന്തുതരം തിരഞ്ഞെടുപ്പാണെന്ന് ഗോഹിൽ ട്വീറ്റ് ചെയ്യുന്നു. ഗോത്ര വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്ത മണ്ഡലമാണ് ദണ്ഡ. രണ്ടാം ഘട്ടത്തിൽ 27 സംവരണ മണ്ഡലങ്ങളാണുള്ളത്. കഴിഞ്ഞ 27 വർഷമായി അധികാരത്തിന് പുറത്തായിരുന്നുവെങ്കിലും പരമ്പരാഗതമായി ഗുജറാത്തിൽ ഗോത്രഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ കോൺഗ്രസിനാണ് സ്വാധീനം. 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 27 സീറ്റുകളിൽ 15 എണ്ണവും നേടാൻ സാധിച്ചത് കോൺഗ്രസിനായിരുന്നു. ബി ജെ പിക്ക് 9 സീറ്റുകളാണ് ലഭിച്ചത്. കോൺഗ്രസ് സഖ്യകക്ഷിയായിരുന്ന ഭാരതീയ ട്രൈബൽ പാർട്ടി അന്ന് 2 സീറ്റുകളും നേടിയിരുന്നു.